പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സെമൻ അനാലിസിസിനെ കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷനും ഫിസിക്കൽ ഒബ്സർവേഷനുമായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടു. ഇന്ന് നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. WHO ലബോറട്ടറി മാനുവലിൽ ടൈം ബേസ്ഡ് ആയിട്ടുള്ള സാമ്പിൾ ലാബിലെത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും 5 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയുള്ള സമയത്തിനിടയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും 30 മിനിറ്റിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും മാനുവൽ പ്രതിപാദിക്കുന്നുണ്ട്. 5 മിനിറ്റിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ: സാമ്പിൾ കലക്ട് ചെയ്യുക, അതിനെ ഒബ്സർവ് ചെയ്യുക, സാമ്പിൾ മതിയായൊരു അളവിലില്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക, ലാബലിംഗ് ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ ഇൻകുബേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. 30 മിനിറ്റുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട നമ്മുടെ കാര്യങ്ങൾ, അത് 60 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ്. അതിൻ്റെ കളറ്, അതിൻ്റെ അപ്പിയറൻസ്, ലിക്വിഫാക്ഷൻ ടൈം, PH, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ എല്ലാം തീർക്കുക എന്നുള്ളതാണ്. റുട്ടീൻ ടെസ്റ്റുകൾ നമ്മൾ 1 അവറിനുള്ളിൽ നോർമലി തീർക്കാറുണ്ട്. എന്നാൽ 3 മണിക്കൂറിനുള്ളിൽ ചെയ്യാവുന്ന ചില ടെസ്റ്റുകളും ഉണ്ട്. സ്പേം മോർഫോളജി ഒക്കെ നമ്മൾ 4 അവറിനുള്ളിൽ ചെയ്താലും മതിയാവും. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് സ്പേം ഓർ സെമൻ, ഡിഫറെന്റ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ആണുള്ളത്. അതിലൊന്ന് മോട്ടിലിറ്റി എക്സാമിനേഷൻ ആണ്, 2 സ്പേം വൈറ്റലിറ്റി എക്സാമിനേഷൻ, 3 സ്പേം കൗണ്ട്, 4 സ്പേം മോർഫോളജി എക്സാമിനേഷൻ. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ചെയ്യുന്നതിന് മുമ്പായി സാമ്പിൾ തറോ ആയിട്ട് മിക്സ് ചെയ്യേണ്ടതാണ്. എന്നാൽ വളരെ ഷെയ്ക്ക് ആയിട്ടൊന്നും ചെയ്യാൻ പാടില്ല. ഇവിടെയാണ് കാര്യമുള്ളത്, മാസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സാമ്പിൾ സെമൻ വരുന്നതിന് മുമ്പായി ഒരു വാക്സി ഓയിലി ഫ്ലൂയിഡ് പെനിസ് വഴി പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. ഇതിൽ പൊതുവിൽ സ്പേമിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറവാണെങ്കിലും സ്പേം കാണപ്പെടാറുണ്ട് എന്നുള്ളതാണ് അടുത്തുള്ള ചില പഠനങ്ങൾ പറയുന്നത്. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ ആദ്യം ചെയ്യുന്നത് സ്പേം മോട്ടിലിറ്റിയാണ്. തറോ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഡ്രോപ്പ് സാമ്പിൾ ഒരു ക്ലീൻ ആയിട്ടുള്ള സ്ലൈഡിൻ്റെ മുകളിലേക്ക് ഡ്രോപ്പായിട്ട് വെക്കുന്നു. അതിനുശേഷം ഒരു കവർ ഗ്ലാസ് പൊട്ട് ചെയ്യുന്നു. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി ഹൈ പവറിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് മോട്ടിലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന കാര്യം. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ സാധാരണ ലാബുകളിൽ ആ മൈക്രോസ്കോപ്പ് ഉണ്ടാവാറില്ല. എയർ ബബിൾസൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ടുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ നടത്തേണ്ടത്. ഈ ഒബ്സർവേഷന് നമ്മളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം സ്പേമിൻ്റെ അഗ്ലൂട്ടിനേഷനാണ്. 4 ടൈപ്പിലുള്ള അഗ്ലൂട്ടിനേഷൻസ് ആണ് മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലൊന്ന് Grade 1 ആണ്, എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് ടൈപ്പ്. 10-ൽ താഴെ സ്പെർമറ്റോസോവ മറ്റ് സ്പെർമറ്റോസോവയായിട്ട് അഗ്ലൂഡിനേറ്റ് ചെയ്ത് കിടക്കും. Grade 2 വരുമ്പോൾ ഒരു മോഡറേറ്റ് ടൈപ്പാണ്, 10 മുതൽ 50 സ്പെർമറ്റോസോവ ഫ്രീ ആയിട്ടാണ്, എന്നാൽ അഗ്ലൂഡിനേറ്റ് ചെയ്ത് കിടക്കും. Grade 3 വരുമ്പോൾ അത് ലാർജ് ടൈപ്പ് എന്ന് പറയും, 50 മുകളിൽ സ്പെർമറ്റോസോവ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ അഗ്ലൂഡിനേറ്റ് ചെയ്ത് കിടക്കും. എന്നാൽ ലാസ്റ്റ് ഫോം, അത് Grade 4 വരുമ്പോൾ, ഇനി നമ്മൾ ഗ്രോസ് ഫോം എന്നാണ് പറയുക, എല്ലാം കൂടെ അഗ്ലൂഡിനേറ്റ് ചെയ്ത് ഒരു ക്ലംബിംഗ് ഫോമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണിത്. ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ടിങ്ങിൽ നമ്മൾ പരാമർശിക്കേണ്ടതാണ്. ഇതുകൂടാതെ EP സെൽസിൻ്റെയും ഇമ്മച്ചറായിട്ടുള്ള ജേം സെൽസിൻ്റെയും അഗ്ലൂഡിനേഷനും അപൂർവമായിട്ട് കാണാറുണ്ട്. മോട്ടിലിറ്റി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ടായിട്ട് ചെയ്യുന്ന ഒരു സ്ഥിരം പാറ്റേൺ ഉണ്ട്. ആക്റ്റീവ് ലിമോട്ടൈൽ, സ്ലഗ്ലിഷ് ലിമോട്ടൈൽ, നോൺ മോട്ടൈൽ എന്ന് പറയുന്ന 3 കാറ്റഗറി ആയിട്ടാണ് നൽകാറുള്ളത്. WHO മാനുവലിൽ മോട്ടിലിറ്റിയെ തന്നെ ഡിഫറൻ്റ് ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് പ്രോഗ്രസീവ് മോട്ടിലിറ്റി, നേരെ മുന്നോട്ട് നീങ്ങുന്ന സ്പേംസ്. നെക്സ്റ്റ് നോൺ പ്രോഗ്രസീവ് മോട്ടിലിറ്റി, നേരെ അല്ലാത്ത നീന്തൽ. അടുത്തത് ഇമ്മോട്ടിലിറ്റി ഓർ നോൺ മോട്ടൈൽ, നീന്താതെ നിഷ്ക്രിയമായി കിടക്കുന്ന അവസ്ഥ. 4th ഡെഡ് ഫോം, സാമ്പിൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് സെറ്റിലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാക്സിമം 5 മിനിറ്റാണ് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യേണ്ടത്. ഒബ്സർവ് ചെയ്യുന്നതിന് ചെറിയൊരു പാറ്റേൺ ഒക്കെ ഉണ്ട്. റാൻഡമായിട്ടായിരിക്കണം നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യേണ്ടത്. ഏതെങ്കിലും സ്ഥലത്ത് കൂടുതലുള്ള സ്ഥലത്തൊന്നും നമ്മൾ എണ്ണാൻ പാടില്ല, പ്രത്യേകിച്ച് ലോ കൗണ്ടുള്ള കേസുകളിൽ. പലപ്പോഴും മൂവ്മെൻ്റുള്ള
സ്പേംസിനെ സ്പേംസിലേക്ക് മാത്രമേ നമ്മുടെ ശ്രദ്ധ പോവുള്ളൂ, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഒബ്സർവേഷനിൽ തന്നെ നമ്മൾ ആക്റ്റീവിനെയും സ്ലഗ്ലിഷിനെയും, അതായത് പ്രോഗ്രസീവിനെയും നോൺ പ്രോഗ്രസീവിനെയും ഡെഡിനെയും ഒരുമിച്ച് എണ്ണാൻ പാടില്ല. ആദ്യം പ്രോഗ്രസിനെ എണ്ണി തീർക്കുക, അതുപോലെ തന്നെ നോൺ പ്രോഗ്രസിനെ എണ്ണി തീർക്കുക, ലാസ്റ്റ് ഡെഡ് ഫോമിനെ എണ്ണി തീർക്കുക. മിനിമം 200 സെൽസിനെങ്കിലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ് എന്ന് WHO നിഷ്കർഷിക്കുന്നുണ്ട്. ഇതിൽ തന്നെ 2% ഡിഫറൻസ് നമ്മുടെ റിപ്പോർട്ടിനെ ബാധിക്കാറില്ല. 200 സെൽസിനെ കൗണ്ട് ചെയ്തതിന് ശേഷം പെർസെൻറ്റേജിലാണ് നമ്മൾ റിപ്പോർട്ട് രേഖപ്പെടുത്തേണ്ടത്. നമ്മൾ എണ്ണുമ്പോൾ ഉണ്ടാകുന്ന പെർസെൻറ്റേജിലുള്ള വേരിയേഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രസീവ് മോർട്ടിലിറ്റിയും നോൺ പ്രോഗ്രസീവ് മോർട്ടിലിറ്റിയും കൂടെ ടോട്ടൽ ചെയ്താൽ കിട്ടുന്നതാണ് ആക്റ്റീവ്ലി മോട്ടൈൽ സ്പേം എന്ന് നമ്മൾ പറയുന്നത്. അത് 38-42% മുകളിൽ മോർട്ടിലിറ്റി സ്പേം ഉണ്ടെങ്കിൽ അത് നോർമൽ സ്പേം ആണ്. ഇനി പ്രോഗ്രസീവ് മോട്ടൈൽ സ്പേം മാത്രം ഒരു 32% മുകളിലുണ്ടെങ്കിൽ അതും ഒരു നോർമൽ സെമൻ ആണെന്ന് പറയാം. അടുത്തത് സ്പേം കൗണ്ടിങ്. സ്പേം കൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള സ്പേമിനെ, അതായത് ഹെഡ് ബോഡി ടെയിൽ ഉള്ള സ്പേമിനെ കൗണ്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പ്രത്യേകത. ഇതിൽ രണ്ട് ടേമിനെ കുറിച്ച് നമ്മൾക്ക് പഠിക്കണം. ഒന്ന് സ്പേം കോൺസെൻട്രേഷൻ, രണ്ടാമത്തെ ടോട്ടൽ സ്പേം കൗണ്ട്. എന്താണ് സ്പേം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്? 1 ml സ്പേമിൻ്റെ ടോട്ടൽ നമ്പറിനെയാണ് നമ്മൾ സ്പേം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതേസമയം ടോട്ടൽ സ്പേം നമ്പർ അല്ലെങ്കിൽ ടോട്ടൽ സ്പേം കൗണ്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇജക്കുലേഷനിൽ, ഒരു ഇജക്കുലേഷനിൽ കിട്ടിയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് സ്പെർമറ്റോസോവയാണ് നമ്മൾ ടോട്ടൽ സ്പേം കൗണ്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ റിപ്പോർട്ടിൽ കൊടുക്കേണ്ടതുണ്ട്. ചില സമയത്ത് സ്പേമിൻ്റെ വോളിയം കുറവായിരിക്കും, അതായിരിക്കും അവരുടെ ഡിഫെക്ട്സ്. അപ്പോൾ ടോട്ടൽ സ്പേം കൗണ്ട് രേഖപ്പെടുത്തുമ്പോൾ അത് ഡോക്ടർക്ക് കൂടുതൽ സഹായകരമാണ്. മറ്റൊരു വാക്കുകൂടെയുണ്ട്, സ്പേം ഡെൻസിറ്റി. സ്പേം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കുന്ന ഇജക്കുലേറ്ററിൻ്റെ ടോട്ടൽ വെയ്റ്റാണ്. ടോട്ടൽ 7 മാസിൻ്റെ 5% സ്പേം മാസായിരിക്കും. സ്പേം കൗണ്ട് ചെയ്യുന്നതിന് ഒരു എളുപ്പ വഴിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും WBC കൗണ്ട് ചെയ്യാൻ അറിയാം, റുട്ടീനായിട്ട് ലാബിൽ ചെയ്യുന്ന ടെസ്റ്റാണ്. അതിൻ്റെ അതേ പ്രൊസീജിയർ തന്നെയാണ് സ്പേം കൗണ്ട് ചെയ്യുന്നതും. WBC പിപ്പറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാം, ഇംപ്രൂവ്ഡ് ന്യൂബാർ കൗണ്ടിംഗ് ചേമ്പർ ഉപയോഗിച്ചുകൊണ്ട് കൗണ്ട് ചെയ്യാം, WBC അവസാനത്തെ കാൽക്കുലേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സ്പേം കാൽക്കുലേറ്റും ചെയ്യാം. 1:20 ഡൈല്യൂഷൻ നടത്താം, 1:10 ഡയലൂഷനും നടത്താം. കാൽക്കുലേഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നു മാത്രം. സ്പേം ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് കൊമേഴ്ഷ്യലി അവൈലബിൾ ആണ്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം അലിക്കോട്ട്, അതായത് നമുക്ക് ഉപയോഗിക്കേണ്ട സാമ്പിൾ നമ്മൾ അതിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡയലൂട്ടിംഗ് ഫ്ലൂയിഡിനോടൊപ്പം WBC ഡയലൂട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ അതേ അളവിൽ നിങ്ങൾ എടുത്ത് നേർപ്പിക്കുന്നു, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു, കൗണ്ടിംഗ് ചേമ്പറിലേക്ക് ചാർജ് ചെയ്യുന്നു, സെറ്റിൽ ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നു, മൈക്രോസ്കോപ്പിൻ്റെ ലോ പവറിലൂടെ നിരീക്ഷിച്ച് ഹൈ പവറിലേക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ഫോംസിനെ മാത്രം കൗണ്ട് ചെയ്തെടുക്കുന്നു. കിട്ടിയ കൗണ്ടിനെ WBC പാറ്റേണിൽ തന്നെ നമുക്ക് റിപ്പോർട്ടിലേക്ക് എത്താൻ സാധിക്കും. നോക്കൂ, നിങ്ങൾ കൊടുത്തിട്ടുള്ളത് നമ്പർ ഓഫ് സെൽസ് counted into dilution factor divided by area counted into depth. WBC cubic mm ലാണ് കൊടുക്കുന്നത്, എന്നാൽ അതേസമയം സ്പേം ml ആണ് കൊടുക്കുന്നത് എന്ന് മാത്രം. ഓക്കെ, അടുത്തത് സ്പേം വൈറ്റലിറ്റി. ഇത് പല ലാബുകാരും നൽകാറില്ല, എന്നാൽ സ്പേമിൻ്റെ ഒരു ലൈവ് അവസ്ഥ വിവരിക്കുന്ന ഒരു ടെസ്റ്റാണിത്. വൈറ്റലിറ്റി മീൻ ചെയ്യുന്നത് പ്ലാസ്മ മെംബ്രെയിന്, അതായത് അതിൻ്റെ ബോഡിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുന്ന സെൽസാണ് കൂടുതലുണ്ട് എന്നുള്ളത് ഒബ്സെർവ് ചെയ്യുകയാണ്. വൈറ്റലിറ്റി ചെക്ക് ചെയ്യുന്നത് നമ്മൾ നോർമൽ സെൽസിനെ ഒബ്സെർവ് ചെയ്തതിന് ശേഷം ഒരു പ്രത്യേക സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട്, കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റെയിൻ ചെയ്തതിന് ശേഷം
വീണ്ടും ഒബ്സർവ് ചെയ്യുന്ന രീതിയാണത്. അതിനുവേണ്ട റിയേജൻസ് കൊമേഴ്ഷ്യലി അവൈലബിൾ ആണ്. വൈറ്റലിറ്റി ടെസ്റ്റിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്ന റിയേജൻസ് ഇയോസിൻ നിഗ്രോസിൻ റിയേജന്റ് ഉണ്ട്. ഇയോസിൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. സാമ്പിൾ നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതുണ്ട്. 50 മൈക്രോലിറ്റർ അലിക്കോട്ട്, അതായത് സാമ്പിൾ നമ്മളൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുന്നു, ഈക്വൽ വോളിയം ഇയോസിൻ റിയേജന്റ് അല്ലെങ്കിൽ വൈറ്റലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇയോസിൻ നിഗ്രോസിൻ മിക്സറോ റിയേജൻസ് എടുക്കുന്നു. അത് വീണ്ടും മിക്സ് ചെയ്യുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്മിയർ നിർമ്മിക്കുന്നു. ഡ്രൈ ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുന്നു. ലേറ്റർ ആയിട്ട് നോൺ അക്വസ് മൗണ്ടിങ് മീഡിയമിലൂടെ വീണ്ടും നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കിട്ടിയ റിപ്പോർട്ടിനെ ടാലി ചെയ്യുന്നു. ഇവിടെയും നമ്മൾ മിനിമം 200 സെൽസിനെയെങ്കിലും ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. പെർസെൻറ്റേജിലാണ് നമ്മളിവിടെ റിപ്പോർട്ട് കൊടുക്കുന്നത്. അവസാനത്തെ സ്പേം എക്സാമിനേഷനാണ് സ്പേം മോർഫോളജി. നിങ്ങൾക്കറിയാം നമ്മൾ സ്പേമിനെ സ്റ്റെയിൻ ചെയ്യുകയാണ്. എന്നിട്ട് റാൻഡമൈസ്ഡായിട്ട് അതിൻ്റെ ബോഡി മുഴുവൻ നിരീക്ഷിക്കുകയാണ്. സ്പേമിനെ മാത്രമല്ല സെമനിലടങ്ങിയിരിക്കുന്ന മറ്റ് ലിവിങ് ആയിട്ടുള്ളതും നോൺ ലിവിങ് ആയിട്ടുള്ളതുമായ വസ്തുക്കളെ കൂടെ നിരീക്ഷിക്കുന്നുണ്ട്. ബോഡി സെൽസിനെ കൂടെ നിരീക്ഷിക്കുന്നുണ്ട്. ഇയോസിൻ സ്റ്റെയിനാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. അതുകൂടാതെ മെത്തിലിൻ ബ്ലൂ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റെയിൻ ചെയ്യാറുണ്ട്. പാപ്പിനിക്കോളോ സ്റ്റെയിൻ ചെയ്യാറുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് സ്മിയർ ആണ്. അലിക്കോട്ട് ഉപയോഗിച്ചുകൊണ്ട് സ്മിയർ വരയ്ക്കുന്നു, അതിനെ ഫിക്സ് ചെയ്യുന്നു, അതിനുശേഷം സ്റ്റെയിൻ ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു, ഡ്രൈ ചെയ്യുന്നു, മൗണ്ട് ചെയ്യുന്നു, മൈക്രോസ്കോപ്പിന്റെ ഓയിൽ ഇമേഷൻ ഒബ്ജക്റ്റീവിലൂടെ ഒബ്സർവ് ചെയ്യുന്നു. ലോ സ്പേം കൗണ്ട് വരുന്ന സമയത്ത് സാമ്പിൾ നമുക്ക് സെൻട്രിഫ്യൂജ് ചെയ്യേണ്ടി വരും. 600 RPM മാത്രമേ സെൻട്രിഫ്യൂജ് ചെയ്യാൻ പാടുള്ളൂ. അതിലപ്പുറം ചെയ്താൽ സ്പേമിന് അപകട സൂപ്പർമാറ്റിനെ നമ്മൾ കളയുന്നു. താഴെ ഭാഗം ഉപയോഗിച്ചുകൊണ്ടാണ് സ്മിയർ വരയ്ക്കേണ്ടത്. എല്ലാ സാമ്പിളുകളും നോർമൽ സ്പേമായിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. പലപ്പോഴും വളരെ കുറഞ്ഞ സ്പേം നമ്പറുള്ള സെമൻ സാമ്പിൾ നമുക്ക് ലഭിക്കും. ഇത് കൗണ്ടിംഗ് ചേമ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ടിൽ കൃത്യമായി എത്തിപ്പെടണമെന്നില്ല. ആ സമയങ്ങളിൽ നമ്മൾ സെമനെ സെൻട്രിഫ്യൂജ് ചെയ്തതിന് ശേഷം കൗണ്ട് ചെയ്യേണ്ടി വരും. നോർമൽ സലൈൻ ഉപയോഗിച്ചുകൊണ്ടാണ് സെൻട്രിഫ്യൂജ് ചെയ്യേണ്ടത്. കാര്യം ശ്രദ്ധിക്കേണ്ടത്, കാൽക്കുലേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത വസ്തുവിനെ നമ്മൾ ആഡ് ചെയ്ത നോർമൽ സലൈനിനെ കുറിച്ചുള്ള ധാരണ നമുക്കുണ്ടാവണം. അതിൻ്റെ ഒരു കാൽക്കുലേഷൻ രീതിയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ കുറഞ്ഞ സ്പേം മാത്രമുള്ള സാമ്പിൾസ് ആകുമ്പോൾ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യേണ്ടി വരും. സെൻട്രിഫ്യൂജ് നോർമൽ സലൈൻ ഉപയോഗിച്ചാണെന്ന് സെൻട്രിഫ്യൂജ് നോർമൽ സലൈൻ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 600 RPM മാത്രമേ സെൻട്രിഫ്യൂജ് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ സ്പേമിന് കേടുവരും. സൂപ്പർനാറ്റിൻ്റെ ഒഴിവാക്കുന്നു. നമുക്ക് സെഡിമെന്റ്സ് മാത്രം എടുത്തുകൊണ്ട് സ്മിയർ വരയ്ക്കാവുന്നതാണ്. ഹൈലി വിസ്കസ് സാമ്പിൾ വരുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് ചെറിയ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാറുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ സാമ്പിളിനെ വാഷ് ചെയ്ത് ഉപയോഗിക്കാം. നോർമൽ സലൈൻ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്ന രീതി നിങ്ങൾക്കറിയാവുന്നതാണ്. കൃത്യമായ എമൗണ്ട് അതിലേക്ക് നോർമൽ സലൈൻ ആഡ് ചെയ്ത് സെൻട്രിഫ്യൂജ് ചെയ്ത് സൂപ്പർനാറ്റിൻ്റെ കളയുന്ന രീതിയാണത്. ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെമറ്റോക്സിലിനൊക്കെയാണ് ഏറ്റവും ബെറ്റർ. റാപ്പിഡ് സ്റ്റെയിനിങ് ചെയ്യാറുണ്ട്. ക്യുക്ക് സ്റ്റെയിനിങ് മെത്തേഡാണ് ഉപയോഗിക്കാറുള്ളത്. ക്യുക്ക് സ്റ്റെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള റിയേജൻസ് അവൈലബിൾ ആണ്. ഇനി മോർഫോളജി ഐഡന്റിഫൈ ചെയ്യുന്ന വിധമാണ്. അതിന് നമുക്ക് നോർമൽ സ്പെർമറ്റോസോവയെ കുറിച്ച് പഠിക്കണം. നോർമൽ സ്പെർമറ്റോസോവയുടെ ഒരു ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗങ്ങൾ, ഹെഡ് ഉണ്ട്, അതിനൊരു ബോഡി ഉണ്ട്, അതിനൊരു ടെയിലുണ്ട്. ഹെഡിൻ്റെ ഭാഗത്ത് അക്രോസോം എന്ന് പറയുന്നൊരു ഘടകമുണ്ട്. അക്രോസോമാണ് നമുക്ക് എഗ്ഗിനുള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഘടകം. അതേപോലെ തന്നെ ഹെഡ് ഡിഫെക്ട്സ്, ബോഡി ഡിഫെക്ട്സ്, നെക്ക് ആൻഡ് മിഡിൽ പോർഷൻ ഡിഫെക്ട്സ്, ടെയിൽ ഡിഫെക്ട്സ്. ടെയിലിൻ്റെ ഭാഗം എപ്പോഴും നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പിലൂടെ കാണുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡിഫറൻ്റ് ടൈപ്പ് ഓഫ് ഡിഫെക്ട്സ് ഒക്കെയാണ് ഈ ചിത്രത്തിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇത് ഇതേപോലെ റിപ്പോർട്ടിൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഡബിൾ ഹെഡഡ് ഫോം,
ഡബിൾ ടെയിൽഡ് ഫോം, അഗ്ലൂഡിനേറ്റ് ഫോം, ഇലോങ്ങേറ്റഡ് ടെയില്, ഷേപ്പിലുള്ള വേരിയേഷൻസ്, ഇതൊക്കെ ഡിഫറൻറ്റ് ഫോട്ടോസായിട്ട് WHO സൈറ്റിൽ നമുക്ക് ലഭ്യമാണ്. നോർമൽ സ്പേം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 5 ദിവസമെങ്കിലും ജീവിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതിൻ്റെ ആ ഫ്ലൂയിഡ്സിൻ്റെ അവിടെയുള്ള ഫ്ലൂയിഡ്സിൻ്റെ പ്രത്യേകത കൊണ്ടാണത്. എന്നാൽ നമ്മൾ പുറത്തേക്ക് വെച്ചിരിക്കുന്ന സ്പേം കറക്റ്റ് ഇൻക്യുബേറ്റ് ചെയ്യുകയാണെങ്കിൽ മണിക്കൂറുകളോളം ദിവസങ്ങളോളം തന്നെ ജീവിച്ചെന്നിരിക്കും. എന്നാൽ ഡ്രൈ ആയിട്ടുള്ള അവസ്ഥയിൽ മിനിറ്റുകൾ കൊണ്ട് തന്നെ സ്പേം ഡെഡായി പോകും. സ്പേമിനെ മാത്രമല്ല WBC, RBC, ജേം സെൽസ്, ഇമ്മച്ചുവർ ജേം സെൽസ്, ബാക്ടീരിയാസ്, അനദർ ബോഡീസ് എല്ലാം തന്നെ മോർഫോളജിയിൽ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് നമ്പർ വൈസ് ആയിട്ട് റിപ്പോർട്ടായിട്ട് നൽകേണ്ടതാണ്. സെമനുമായി ബന്ധപ്പെട്ട നിരവധി ടെസ്റ്റുകൾ ഇനിയുമുണ്ട്. സെമൻ ഫ്രക്ടോസ് എക്സാമിനേഷൻ, MAR ടെസ്റ്റ്, സെമിനൽ സിങ്ക് എക്സാമിനേഷൻ, ആസിഡ് ഫോസ്ഫറ്റേസ് ടെസ്റ്റ് പോലുള്ള കൾച്ചർ ടെസ്റ്റുകൾ, എൻസൈമാറ്റിക് ടെസ്റ്റുകൾ, ഹോർമോൺ ടെസ്റ്റുകൾ, അങ്ങനെ നിരവധി ടെസ്റ്റുകളുണ്ട്. അതൊക്കെ പിന്നീട് മറ്റൊരവസരത്തിൽ നമുക്ക് പറയാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.